എന്താണ് പുതിയ മദ്യനയം? ഏറ്റവും വലിയ പ്രത്യേകതയെ പറയാവുന്നത് മദ്യക്കടകൾക്ക് മുന്നിലെ ക്യൂ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. ഇത്രകാലവും കേരളത്തിന് അപമാനമായി നിന്നതാണ് മദ്യക്കടകൾക്ക് മുന്നിലെ നീണ്ട ക്യൂ. മദ്യം വാങ്ങാൻ പോകുന്നവരല്ലേ അവർ വഴിയിൽ ക്യൂ നിന്നോട്ടെ എന്നൊരു മനോഭാവം പോലും ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാനുള്ള തീരുമാനമാണ് പുതിയ മദ്യനയത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. കൗണ്ടറുകൾ വാക്കിൻ സംവിധാനത്തോടുകൂടി നവീകരിക്കുന്നു. കൂടുതൽ പ്രീമിയം കൗണ്ടറുകൾ ആരംഭിക്കുന്നു. പൂട്ടിപ്പോയ പഴയ കടകൾക്ക് പകരം അവിടെ പ്രീമിയം കൗണ്ടറുകൾ ആരംഭിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത ഏറെ പ്രതീക്ഷയോടുകൂടി പലരും നിന്നതാണ് ഐടി പാർക്കുകളിൽ പബ് അനുവദിക്കും എന്നത്. പക്ഷേ ആ തീരുമാനം ഇല്ല, പബ് അനുവദിക്കേണ്ട എന്നാണ് തീരുമാനം. എന്നാൽ പകരം കർശന വ്യവസ്ഥകളോടുകൂടി ഇവിടെ ബാറുകൾ അനുവദിക്കാൻ ഈ മദ്യനയം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മദ്യനയത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെയും വൈൻ്റെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അതിനായി പഴവർഗ്ഗങ്ങളിൽ നിന്ന് കൂടുതൽ വൈൻ ഉൽപ്പാദിപ്പിക്കാനും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുമുള്ള ശ്രമം ആരംഭിക്കും. കാർഷിക മേഖലയുടെ പുരോഗതി കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. പ്രധാനമായും കശുമാങ്ങ, കൈതച്ചക്ക, ചക്ക, വാഴപ്പഴം, ജാതിത്തൊണ്ട് തുടങ്ങിയവയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യവും വൈനും ഉൽപ്പാദിപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. മദ്യനയത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം മദ്യോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ്. കേരളത്തിലെ ജനപ്രിയ ബ്രാൻഡായ ജവാൻ റം ഇപ്പോൾ നിർമ്മിക്കുന്നത് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിലാണ്. ഇതിനു പുറമെ മലബാർ ഡിസ്റ്റിലറിയിൽ കൂടി നിർമ്മാണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കൂടുതൽ ആഭ്യന്തര മദ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും മദ്യനയം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം ഗ്ലാസ് കുപ്പികളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. 2023-24 വർഷത്തോടു കൂടിയാണ് പൂർണ്ണമായും എല്ലാ മദ്യവും ഗ്ലാസ് കുപ്പികളിലേക്ക് മാറുന്നത്. മദ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് പേര് വെളിപ്പെടുത്താതെ പരാതി നൽകാൻ പീപ്പിൾസ് ഐ എന്ന ഒരു ആപ്പ് കൂടി ഈ പുതിയ മദ്യനയം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്.